ഇടുക്കിയിലെ ചിന്നാർ ഫോറസ്റ്റിൽ കൊടും കാടിനകത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ് തൂവാനം വാട്ടർഫോൾസ്. ഇന്നത്തെ ട്രാവൽ സ്റ്റോറിയിൽ കാടിനകത്തു കൂടെ നടന്ന് ഈ തൂവാനം വാട്ടർഫോൾസിൽ പോയി മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ച് മറയൂർ വന്ന് ശിലായുഗ കാലത്ത് ആൾക്കാർ താമസിച്ചിരുന്നെന്ന് കരുതുന്ന മുനിയറയൊക്കെ കണ്ട് നേരെ ഒരു മലയുടെ മുകളിലേക്ക് ഒരു ഓഫ് റോഡ് യാത്ര. ജീപ്പൊക്കെ പോകുന്ന കണ്ടാലേ വീഡിയോവും. എന്നിട്ട് ആ മലയുടെ മുകളിലൊരു മഡ് ഹൗസിലാണ് താമസം. കാട്ടിൽ നിന്നുള്ള പുല്ലും മണ്ണും ഒക്കെ വെച്ച് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളൊരു മൺവീട്. എന്നിട്ട് പിറ്റേ ദിവസം അവരുടെ പ്രോപ്പർട്ടി തന്നെയുള്ള ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസിൽ ഒരു കുളി. അതും വെറും ഒരു വാട്ടർഫോൾസ് അല്ല കേട്ടോ, അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോയ പോലെയുള്ളൊരു സ്ലൈഡിങ് വാട്ടർഫോളാണത്. ആ ഒരൊറ്റ വെള്ളച്ചാട്ടം മതി അവിടുത്തെ സ്റ്റേ മുതലാവാൻ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി നേരെ ചിന്നാർ വാട്ടർഫോൾസിലേക്കുള്ള ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായ ആലമ്പെട്ടിയിലേക്ക് പോവാണ്. ആ പോകുന്ന വഴിക്ക് ഈ റോഡ് സൈഡിൽ നിന്നാൽ തന്നെ നമുക്ക് തൂവാനത്തിൻ്റെ ദൂരെ നിന്നുള്ള വ്യൂ കാണാം. ഇത്രയും ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിയുടെ ഒരു പവർ. ഞാൻ ഈ ട്രിപ്പ് പോയത് സെപ്റ്റംബർ 6-നായിരുന്നു. നല്ല മഴ പെയ്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട് ഇവിടെ. ഞാൻ ഇതിനു മുമ്പ് 2018-ലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആലമ്പെട്ടി ട്രക്കിംഗ് സെൻറ്ററിലെത്തി. രാവിലെ 8 മണിക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ട്രക്കിംഗ് ഒക്കെ തുടങ്ങാൻ ഒരു 9 മണിയൊക്കെ ആവും. ഒരാൾക്ക് 300 രൂപയാണ് ട്രക്കിംഗ് ചാർജ്. മിനിമം എത്ര പേര് വേണമെന്നൊന്നുമില്ല, ഒരാളാണെങ്കിലും ഗൈഡ് കൂടെ വരും. ഇതാണ് ഓഫീസ്. ദേ നമ്മളൊരു ടിക്കറ്റ് എടുത്ത് ട്രക്കിംഗ് തുടങ്ങാൻ പോവാണ്. വൺ സൈഡ് തന്നെ ഒരു 3 കിലോമീറ്റർ കാടിനകത്തു കൂടെ നടക്കണം. കയറ്റവും ഇറക്കും ഒക്കെ അടക്കം ഒരു 6 കിലോമീറ്റർ ഒരു 3 മണിക്കൂർ കൊണ്ട് നടക്കാൻ പറ്റും എന്നുള്ളവർ ഈ ട്രക്കിംഗ് ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. ഇവിടെ ഈ ആലമ്പെട്ടി ട്രക്കിംഗ് സെൻറ്ററിൽ നിന്ന് 2 ട്രക്കിംഗ് ഓപ്ഷൻ ആണ് ഉള്ളത്. ഒന്ന് കൾച്ചറൽ ട്രക്കിംഗ്, പിന്നെ ഈ തൂമാനം വാട്ടർഫോൾസും. കൾച്ചറൽ ട്രക്കിങ്ങിന് പോകുന്നത് നമ്മൾ ആ വന്ന റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. ആ പാറപ്പുറത്ത് കൂടെ കാണാൻ കയറിപ്പോകണം. അവിടെ പണ്ടുകാലത്ത് പാറയിൽ എഴുതിയ ലിപികളും അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് ആ ട്രക്കിംഗ് ഓപ്ഷനിലുള്ളത്. രണ്ടായിരത്തി 2018 ഇങ്ങോട്ട് വന്നപ്പോഴും ഈ ഉണങ്ങിയ ചന്ദനം അവർ കാണിച്ചു തന്നായിരുന്നു. ചന്ദനമായതുകൊണ്ട് കാറ്റത്ത് ഒടിഞ്ഞു വീണാൽ പോലും വെട്ടാൻ പാടില്ല. കേരളത്തിലെ ഏക ചന്ദനക്കാട് ഈ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ പെട്ട മറയൂർ ചന്ദനക്കാടാണ്. ഇവിടെയുള്ള മരങ്ങൾ മുഴുവൻ ചന്ദനമാണ്. ഈ കാട്ടിലുള്ള ചെറിയ തൈയടക്കം സകല ചന്ദന മരത്തിനും നമ്പർ ഇട്ടിട്ടുണ്ട്. കാട്ടിൽ നിന്ന് ഉണങ്ങിപ്പോയാൽ പോലും വെട്ടാൻ പാടില്ല അത്രേ. ദേ ഇവനാണ് ചാമ്പൽ മലയണ്ണാൻ. ആള് ചില്ലറക്കാരനല്ല കേട്ടോ, റെയർ പീസാണ്. കേരളത്തിൽ ഈ ചിന്നാർ ഫോറസ്റ്റിൽ മാത്രമാണ് ഈ ഗ്രിസൽ ജയന്റ് സ്ക്വയറൽ എന്ന ചാമ്പൽ മലയണ്ണാനുള്ളത്. തെക്കേ ഇന്ത്യയിലും ശ്രീലങ്കയിലും മാത്രം കാണുന്ന ഈ മലയണ്ണാൻ വംശനാശ ഭീഷണി മൂലം IUCN റെഡ് കാറ്റഗറിയിലൊക്കെ ഉണ്ടായിരുന്നു. 2018 ആകെ 68 എണ്ണം കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഏകദേശം ഒരു 150 മുകളിലായി എന്നാണ് കണക്ക്. നമ്മൾ ആ പെരിയാർ സ്റ്റോറിയിൽ കണ്ട മലയണ്ണാനേക്കാൾ ചെറുതാണ് ഈ ചാമ്പൽ മലയണ്ണാൻ. അപ്പോ ഇത് പുലി ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടുന്ന് കാട്ടുപോത്തിനെ പിടിച്ച് താഴേക്ക് വലിച്ചു കൊണ്ടുപോയി. എന്നിട്ട് ദേ ഇവിടെയാണ് കാട്ടുപോത്ത് ചത്ത് കിടന്നിരുന്നത്. എന്നിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഫോറസ്റ്റുകാർ കത്തിച്ചതാ. ഇപ്പോഴും ഒരു സ്മെല്ലൊക്കെ ഉണ്ട് ഇവിടെ. ദേ ഈച്ചയൊക്കെ കണ്ടില്ലേ. പക്ഷേ എനിക്ക് അവർ ചെയ്തതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല കേട്ടോ. പുലി ചിലപ്പോൾ ഒരു 1 ആഴ്ചയൊക്കെ പട്ടിണി കിടന്നിട്ടായിരിക്കും ഒരു ഇരയെ പിടിക്കുന്നത്. പിടിച്ച് അതിനെ 1 ആഴ്ച കൊണ്ടൊക്കെയാണ് പതുക്കെ തിന്ന് തീർക്കുക. ഇത് ട്രക്കിംഗ് പാത്ത് ആയതുകൊണ്ടാണ് പിറ്റേ ദിവസം തന്നെ അതിനെ കത്തിച്ച് കളഞ്ഞതെന്നാണ് ഈ ഗൈഡ് പറഞ്ഞത്. പക്ഷേ പുലിയോ അതിൻ്റെ ബാക്കി മറ്റ് മൃഗങ്ങളൊക്കെ തിന്ന് തീർക്കും വരെ 1 ആഴ്ച ഈ റൂട്ടിൽ ട്രക്കിംഗ് ക്ലോസ് ചെയ്യായിരുന്നു ശരിക്കും വേണ്ടതെന്ന് തോന്നുന്നു. ചിലപ്പോൾ വേറെ വല്ല കാരണം ഉള്ളതുകൊണ്ടായിരിക്കും കത്തിച്ച് കളഞ്ഞത്. ഇത് ട്രക്കിംഗ് പാത്ത് ആണ് എന്നതല്ലായിരിക്കും ശരിയായിട്ടുള്ള റീസൺ. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇവിടെ അട്ടയില്ല. ഏത് കാട്ടിൽ പോകുമ്പോഴും എല്ലാവർക്കും പേടിയുള്ള സാധനമാണല്ലോ ഈ അട്ട. വെറ്റ് ഫോറസ്റ്റിലാണ് അട്ട ഉണ്ടാവുള്ളൂ. ഇത് ഡ്രൈ ഫോറസ്റ്റ് ആണ്. മഴക്കാലം ആയാലും ഇവിടെ അട്ട ഉണ്ടാവില്ല. എന്തിൻ്റെയോ കാൽപ്പാടാണ്, കടുവയല്ല. എന്തായാലും പുലിയോ വൈൽഡ് ഡോഗോ അങ്ങനെ എന്തോ ആണ്. ഗൈഡിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കും എന്താന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ. വൈൽഡ് ഡോഗിൻ്റെ വലിയ കൂട്ടം തന്നെ ഈ കാട്ടിലുണ്ട് ഇത്ര. 50 എണ്ണത്തിൻ്റെ ഒരു വലിയ കൂട്ടത്തെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് എന്ന് അയങ്ങേര് പറഞ്ഞു.
ദേ ഇരിക്കുന്നു ഹനുമാൻ കുരങ്ങ് അഥവാ ഗ്രേ ലങ്കൂർ. കേരള കർണാടക ഏരിയയിലുള്ള വെസ്റ്റേൺ ഗട്ട്സിലാണ് ഇതിനെ പ്രധാനമായിട്ടും കാണാറ്. നമ്മുടെ പാലക്കാടുള്ള സൈലന്റ് വാലിയാണ് ഈ ഹനുമാൻ കുരങ്ങിന്റെ പ്രധാന ആവാസ കേന്ദ്രം. ഉങ്ങുമരത്തിന്റെ കായാണ് പുള്ളിക്കാരൻ ഇരുന്ന് പൊട്ടിച്ച് തിന്നുന്നത്. ആ കായയുടെ ഉള്ളിൽ എണ്ണമയുള്ളൊരു വിത്തുണ്ട്. ആയുർവേദത്തിൽ ഈ കായും ഉങ്ങെണ്ണയൊക്കെ പല ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ചൊറിച്ചിൽ പോലെയുള്ള ചർമ്മരോഗങ്ങൾക്കും രക്തശുദ്ധിക്കൊക്കെ ഉപയോഗിക്കുന്നൊരു മരുന്നാണ് ഇത്രേ ഈ ഉങ്ങിൻ്റെ കായ. ഇങ്ങനെയുള്ള ചില കായകളും ചില മരത്തിൻ്റെ ഇലകളൊക്കെയാണ് ഈ ഹനുമാൻ കുരങ്ങിൻ്റെ പ്രധാന ഭക്ഷണം. ഈ കുട്ടികുരങ്ങനെ ഒറ്റയ്ക്ക് നടക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒന്ന് രണ്ട് കൊമ്പൊക്കെ കയറുമ്പോഴത്തേക്കും തിരിച്ചിറങ്ങി പോരും. അത്രയ്ക്ക് ധൈര്യമായിട്ടില്ലാന്ന് തോന്നുന്നു. അമ്മയുടെ കൂടെ തന്നെയാണ് കൂടുതൽ സമയവും. നമ്മളിപ്പോൾ ഏകദേശം 2 കിലോമീറ്ററോളം നടന്ന് അടുത്തെത്താറായി. ഈ ഏരിയ മിക്കവാറും കാട്ടുപോത്തുകളെ കാണാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണത്രേ. ഇവിടെ കൂട്ടമായിട്ട് നിൽക്കാറുണ്ടെന്ന്. ഈ ഈച്ച നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറന്നു കിടക്കുന്ന കാരണം കുറച്ച് നേരത്തേക്ക് നല്ല ഡിസ്റ്റർബൻസ് ആയിരുന്നു. കണ്ണാണോ എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ ക്യാമറ കണ്ണിലും കുറേ നേരം വട്ടവിട്ട് പറന്നു. ഈ കാട്ടുപോത്തിൻ്റെ ദേഹത്തിരിക്കുന്ന ഈച്ചയാണെന്നാണ് ഗൈഡ് പറഞ്ഞത്. അങ്ങനെ നമ്മളിതേ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഇതാണ് ഇടുക്കി ജില്ലയിലെ കാടിനകത്തുള്ള തൂവാനം വെള്ളച്ചാട്ടം. 1 മണിക്കൂറോളം കാടിനകത്തു കൂടെ നടന്നു വന്ന് ആളും തിരക്കുമില്ലാതെ ആർമാദിച്ചൊഴുകുന്ന ഈ വാട്ടർഫോൾസ് കാണാൻ തന്നെ വൈൽഡ് ആയിട്ടുള്ളൊരു ഭംഗിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. 3-4 ദിവസമായിട്ട് നല്ല മഴയും യെല്ലോ അലേർട്ടൊക്കെ ആയതുകൊണ്ട് ഇനി ട്രക്കിംഗ് ഒക്കെ ക്ലോസ് ആയിരിക്കുമോ എന്ന് ഓർത്ത് സംശയിച്ചാ വന്നേ. പക്ഷേ ട്രക്കിംഗ് ഓപ്പണായിരുന്നു. ഇന്നിങ്ങനെ കാര്യമായിട്ട് മഴയൊന്നും പെയ്തിട്ടുമില്ല. വേനൽക്കാലമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അടുത്തേക്ക് പോകാൻ പറ്റും. ഇപ്പോഴും നമുക്ക് കുറച്ചും കൂടെ പോകാം, എന്നാലും അത്യാവശ്യം ദൂരം തന്നെ നമുക്കിപ്പോൾ കാണാൻ പറ്റുള്ളൂ. മൊത്തം പാറയായതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ എവിടെയാണ് കുഴിയെന്നും നമുക്കറിയില്ല. വെള്ളച്ചാട്ടത്തിൽ നിന്ന് നീരാവി പോലെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ തെറിക്കുന്നത് കണ്ടോ. കാറ്റടിച്ച് കുറേ ദൂരത്തേക്ക് ഇങ്ങനെ വെള്ളം തെറിക്കുന്നുണ്ട്. ഈ മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറത്ത് മുകളിലൊരു വെള്ളച്ചാട്ടം കണ്ടോ, അതിന് അപ്പുറത്തേക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്. അങ്ങനെ മൊത്തം 3 വെള്ളച്ചാട്ടമാണ് ഇവിടെയുള്ളത്. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാനൊക്കെ പറ്റും. ഇവിടുന്ന് കാണുന്ന പോലെ അല്ല കേട്ടോ, അതും അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മരത്തിൻ്റെ ഇടയിലൊരു വീട് പോലെ കണ്ടോ, അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലോഗ് ഹൗസാണ്. ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് അവിടെ സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്യാം. പക്ഷേ ഈ മഴ മാറിയാലേ അത് ഓപ്പൺ ആവുള്ളൂ, കാരണം ഈ പുഴ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അടുത്തേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് മാറി നിന്ന് വെള്ളച്ചാട്ടത്തേക്ക് കണ്ട് ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോരുവാണ്. ശരിക്കും യാത്രയുടെ പ്രധാന ഉദ്ദേശം വെള്ളച്ചാട്ടം കാണുക എന്ന് മാത്രമല്ല, കാടിനകത്തു കൂടെ കുറച്ച് നേരം നടക്കുക എന്നാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. നമ്മളിപ്പോൾ കണ്ട പോലെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെയും കാണാൻ പറ്റും, അതിൻ്റെ കൂടെ കാടിനകത്തുള്ള വെള്ളച്ചാട്ടവും കാണാമെന്ന് മാത്രം. ആ ഹൗസ് ഷിഫ്റ്റിംഗ് ആണ്. എവിടുന്നേലും കഴിക്കാനുള്ളത് എന്തെങ്കിലുമൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് പോവുകയാണെന്ന് ആദ്യം വിചാരിച്ചേ. പക്ഷേ അതല്ല, രാജ്ഞി പുതിയ വീടെടുത്ത് അനുയായികളെയും കൂട്ടി മുട്ടയും പെറുക്കി താമസം മാറുകയാണ്. ഏകദേശം 1/2 കിലോമീറ്ററോളം വഴിയുടെ സൈഡിൽ കൂടെ ഇവരിങ്ങനെ ഉണ്ടായിരുന്നു. രാവിലെ നടക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ വൈകുന്നേരം ആവുമായിരിക്കും പുതിയ വീടെത്തുമ്പോൾ. ഇവരുടെ ഒരു പ്രത്യേകത, കൂട്ടത്തിലെ വേലക്കാരുറുമ്പുകൾ ഉറങ്ങാറേ ഇല്ല, അതിങ്ങനെ ഫുൾ ടൈം പണിയെടുത്തുകൊണ്ടേയിരിക്കും. ദേ ഈ ഉരുണ്ടിരിക്കുന്നത് ഒരു അട്ടയാണ്, മറ്റേ ആ ഈനാമ്പേച്ചിയുടെ പോലെയാണ്. എന്തെങ്കിലും അപകടം തോന്നിയാൽ അപ്പോൾ ഉരുണ്ട് പന്ത് പോലെയാവും. പിന്നെ കുറേ നേരം കഴിയണം ഇവരൊന്ന് നിവർന്നു വരാൻ.
അങ്ങനെ തിരിച്ച് നമ്മൾ ആലമ്പെട്ടിയിലെത്തി. ഇവിടെ ഒരു എത്നിക് കഫേ ഉണ്ട്, ഇവിടുന്ന് ഒരു സ്പെഷ്യൽ ചായ കിട്ടും, മൂന്നാർ സ്പെഷ്യൽ എത്നിക് ടീ. മറയൂർ ശർക്കരയും നറുനീണ്ടിയും ഏലം ഒക്കെ ഇട്ടൊരു സ്പെഷ്യൽ ചായ. അഞ്ചാറ് വർഷമായിട്ട് ഞാൻ ഈ വഴി പോകുമ്പോഴൊക്കെ ഇവിടെ വണ്ടി നിർത്തി ഒരു ചായ കുടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മറയൂർക്ക് പോവാണ്. ഇനിയാണ് കിടിലൻ ഓഫ് റോഡ് യാത്രയൊക്കെ ആയിട്ട് അടിപൊളി കാഴ്ചകൾ വരാൻ പോണേ. പിന്നെ ഈ ബൈക്ക് എൻ്റെ ഫ്രണ്ട് യാസിൻ ബ്രോയുടെ വണ്ടിയാണ്. സമാധാനപരമായിട്ടൊരു പുഞ്ചിരിയോടെ വ്ളോഗ്സൊക്കെ ചെയ്യുന്ന യാസിൻ മുഹമ്മദ് ഒരു ട്രിപ്പിൽ എക്സ്പൾസ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. 10,000 kilometers ആയതിൻ്റെ ഒരു ഡീറ്റെയിൽ ജെനുവിൻ റിവ്യൂ ഒക്കെ പുള്ളി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സ്പെഷ്യൽ താങ്ക്സ് ടു യാസിൻ ബ്രോ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് കോവിൽക്കടവ് കഴിയുമ്പോൾ നമുക്ക് ആനക്കോട്ടപ്പാറ എന്നൊരു സ്ഥലം കാണാം. അവിടെയാണ് മുനിയറ. ഈ പാറയെക്കൂടെ ഒരു 5 minutes മുമ്പിലേക്ക് നടന്നാൽ മതി. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് 10 rupees ടിക്കറ്റ് എടുക്കണം. ഈ മുനിയറകൾ BC 3000 മുമ്പ് നിർമ്മിച്ചതാണെന്നാണ് കരുതപ്പെടുന്നത്. അതായത് ശിലായുഗ കാലത്ത് മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും പണ്ടത്തെ മുനിമാരെയൊക്കെ മറവ് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. ക്രിസ്തുവിനും 3000 years മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ അന്ന് ഇതൊക്കെ എന്തിനുണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ തെളിവോ രേഖകളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതുപോലെയുള്ള മുനിയറകൾ പിന്നെ തമിഴ്നാട്ടിലെ പഴനിമലകളിലാണ് കണ്ടിട്ടുള്ളത്. ഇവിടുന്ന് പഴനിക്ക് ഒരു 70 kilometers താഴെ ഉള്ളതെന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ആദിമ മനുഷ്യരുണ്ടാക്കിയതായിരിക്കും ഇതൊക്കെ. ഈ ആനക്കോട്ടപ്പാറ കഴിഞ്ഞ് ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുന്ന് ഒരു 8 kilometers വന്നു കഴിയുമ്പോൾ അഞ്ചുവീടി ടെമ്പിൾ എന്നൊരു അമ്പലമുണ്ട്. അവിടെ ബൈക്ക് വെച്ച് ഓഫ് റോഡ് ജീപ്പ് വിളിച്ച് വേണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ. ആദ്യം ഞാൻ ബൈക്ക് കൊണ്ട് പോയാലോ എന്നൊക്കെ വിചാരിച്ച് പുള്ളിയൊന്ന് വിളിച്ചു ചോദിച്ചു. അപ്പോൾ റിസ്ക് ആണ്, റിസ്ക് എടുക്കണ്ട എന്നൊക്കെ പുള്ളി പറഞ്ഞത് കാരണം പിന്നെ ഞാൻ ബൈക്ക് കൊണ്ട് പോയില്ല. ജീപ്പിൽ കയറിയിട്ട് ഒരു 10 minutes കഴിഞ്ഞപ്പോൾ മനസ്സിലായി ബൈക്ക് കൊണ്ടുപോകാഞ്ഞത് എന്തായാലും നന്നായിരുന്നു. ഇങ്ങനെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് പോകുന്ന വഴി കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഓഫ് റോഡ് 4x4 ജീപ്പുകൾ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ വരികയാണെങ്കിൽ നമ്മളെ മുകളിൽ മഡ് ഹൗസിൽ എത്തിച്ചിട്ട് പിറ്റേ ദിവസം നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുവിടുന്നതിന് 1500 rupees ഇവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ 4K കാണുന്നവരുണ്ടെങ്കിൽ ഒരു 2 minutes ഒന്ന് ക്ഷമിക്കണം. 2-3 വിഷ്വൽസ് അറിയാതെ ഫുൾ HD റെക്കോർഡ് ചെയ്തത്. ഓ, ഈ വഴിയൊക്കെ ആര് കണ്ടുപിടിച്ചോന്തോ? ജീപ്പൊക്കെ കയറി വരുന്നത് കണ്ടാൽ തന്നെ പേടിയാവും. ഈ 1500 rupees എന്ന് പറഞ്ഞത് ഒരാളാണെങ്കിലും 5 pairs ഈ 1500 rupees തന്നെയാണ് ചാർജ്. കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ ഈ പൈസ കൊടുത്തത് ഒട്ടും നഷ്ടമായില്ല എന്ന് നമുക്ക് മനസ്സിലാവും. പാറയും കല്ലും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് വഴി കിടക്കുന്നത്. ആ വീല് പൊങ്ങിയപ്പോൾ മനുഷ്യൻ്റെ ഉള്ളൊന്ന് ആളി. പുറകിയിരിക്കുന്നവരെ ഫേസ് എക്സ്പ്രഷനാണെങ്കിൽ അപ്പോൾ കാണാനും പറ്റിയില്ല. പുറകിന്ന് ആളെയൊക്കെ ഇറക്കി രണ്ടാമത്തെ ട്രയല് വണ്ടി ഇങ്ങോട്ട് കയറി പോകുന്നു.
കുറെ നേരത്തെ ഓഫ് റോഡ് അഡ്വഞ്ചർ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രോപ്പർട്ടിയുടെ മുമ്പിലെത്തി. ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന മഡ് ഹൗസ്. മണ്ണും പുല്ലും ഒക്കെ വെച്ചുണ്ടാക്കിയ ഒരു മൺവീട്. ട്രിപ്പ് ആൻഡ് ടോൾ വഴിയാണ് ബുക്ക് ചെയ്തത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ, വലിയ ചാർജൊന്നുമില്ല. സീസൺ അനുസരിച്ച് റേറ്റിൽ ചെറിയ വ്യത്യാസം വരും. ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് പെർ ഹെഡ് 1000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് മൺവീടിൻ്റെ ഉൾവശം. നമ്മളൊരു റിസോർട്ടിൻ്റെ ഫെസിലിറ്റീസ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. പ്രകൃതിയോട് ഇണങ്ങി താമസിക്കാൻ പറ്റിയ ഒരു ചെറിയ കോട്ടേജ്. ചാണകം മെഴുകിയ തറയും മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചുമരും ഈ കാട്ടിൽ നിന്ന് തന്നെ വെട്ടിയെടുത്ത പുല്ലും ഒക്കെ വെച്ച് മേഞ്ഞ മേൽക്കൂരയൊക്കെ ആയിട്ട് ഒരു ഗ്രാമപ്രദേശത്തെ ചെറിയൊരു വീട്ടിൽ താമസിക്കുന്ന ഫീല് കിട്ടും. പ്ലഗ് പോയിന്റും കറണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ റൂമിനകത്ത്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങിയ അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ്സും ഉണ്ട്. ദേ ആ കാണുന്ന ഇളം പച്ച പുല്ലൊക്കെയുള്ള മലയുടെ അപ്പുറം ചന്ദനക്കാടുകളാണ്. അത് മുഴുവൻ ചന്ദനമരങ്ങളാണ്. ഇതാ ആ കാണുന്നതാണ് മറയൂർ ടൗൺ. ആ വഴിയാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്. ട്രിപ്പ് ആൻഡ് ടോൾഡ് വഴിയാണ് ഇവിടെ സ്റ്റേ ബുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇതുപോലെയുള്ള വേറെയും യുണീക് പ്ലേസസ് അവരുടെ സൈറ്റിൽ നോക്കിയാൽ കാണാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ചീപ്പ് റേറ്റിൽ തന്നെ നല്ല കോട്ടേജസും റിസോർട്ട്സും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോക്കത്താ ദൂരത്തോളം മലകളും നോക്കി നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ആ കാണുന്നതൊക്കെ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗമായിട്ടുള്ള വലിയ മലകളാണ്. ആ മലയുടെ അപ്പുറത്താണ് നമ്മൾ കഴിഞ്ഞ ട്രിപ്പിൽ പോയ വാൽപ്പാറ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മലയായ ആനമുടിയാണ് ദേ ഈ കാണുന്നത്. അങ്ങനെ മൊത്തം കാടും മലകളുമാണ് ഇവിടുന്ന് നോക്കിയ. ഇനി ഈ കോട്ടേജിൻ്റെ നേരെ മുകളിലും കാടാണ്. അതിൻ്റെ മുകളിലൊരു മലയും. ഭാഗ്യം ഉണ്ടെങ്കിൽ കാട്ടുപോത്തോ ഒമ്പളാവോ കാട്ടാനയൊക്കെ കാണാൻ പറ്റും. പക്ഷേ റെയറാണ്, അങ്ങനെയൊന്നും ഇങ്ങോട്ട് വരാറില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചെറിയ മഴ തുടങ്ങി. അടുക്കളയിൽ നമ്മുടെ ഡിന്നർ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ കറിയും ചപ്പാത്തിയാണ് ഡിന്നർ. ഇനി നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നാൽ അവരുണ്ടാക്കി തരും. നമുക്ക് കിച്ചണിൽ കയറിയിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അവിടെ ഡിന്നർ റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് തീ കത്തിച്ച് ചൂടുകായലും ക്യാമ്പ് ഫയർ പോലുള്ള സെറ്റപ്പൊക്കെ നടക്കുന്നുണ്ട്. ബാച്ചിലേഴ്സായിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് വന്ന് ചില്ല് ഔട്ട് ചെയ്യാൻ പറ്റിയ വൈബാ. എത്ര നട്ടപ്പാതിര വരെ ആയാലും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടിരിക്കാൻ ഒരു കുഴപ്പമില്ല. ലെഗ് പീസ് മുറിച്ചിട്ടത് കാരണം എത്ര തപ്പിട്ട് ലെഗ് കിട്ടിയില്ല. അങ്ങനെ ചപ്പാത്തിയും കോഴിക്കറിയും കഴിച്ച് കുറച്ച് നേരം ആ തണുപ്പ് ആസ്വദിച്ച് പ്രകൃതിയോട് ഇണങ്ങി ആ മൺവീട്ടിൽ കിടന്നുറങ്ങി രാവിലെ എണീറ്റത് കിളികൾ കരയുന്ന ശബ്ദവും കേട്ടിട്ടാണ്. ക്യാമറ എടുത്ത് വന്നെങ്കിലും ഒരാളെ പോലും കാണാനില്ല. മരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കാമെന്ന് മാത്രം. പിന്നെ ഒരു കട്ടൻ ചായയും കുടിച്ച് തോർത്തൊക്കെ എടുത്തിട്ട് പതുക്കെ ഒന്ന് കുളിക്കാനിറങ്ങി. ഈ പ്രോപ്പർട്ടിയുടെ അടുത്തായിട്ട് ഒരു പ്രൈവറ്റ് വാട്ടർഫോൾ ഉണ്ട്. ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഗസ്റ്റിനല്ലാതെ വേറെ ആരും അവിടെ തന്നെ വരാറില്ല. ചെറുതായിട്ട് വെള്ളം ഒഴുകി വരുന്ന വല്ല സെറ്റപ്പൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഈ വെള്ളച്ചാട്ടം കൊണ്ട് മാത്രം ഇവിടുത്തെ സ്റ്റേ മുതലായി എന്ന് മനസ്സിലായി. ഇതാണ് ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യത്തെ വെള്ളച്ചാട്ടം. ഇവിടെ ഒരു അരവരെയൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. വേണമെങ്കിൽ ഇവിടെ കുളിക്കാം, അല്ലെങ്കിൽ ഇനിയും താഴോട്ട് ഇറങ്ങാം. ആ കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു വ്യൂ നോക്ക്. ഇങ്ങനെ നല്ല കാലാവസ്ഥയിലും നല്ല തെളിഞ്ഞ വെള്ളച്ചാട്ടം, കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല തണുത്ത വെള്ളവും. മോഡൽ ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ ഏരിയ കേട്ടോ. ഈ പ്രോപ്പർട്ടിയിൽ ബുക്ക് ചെയ്യുന്നവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഒരു ശല്യവും ഇല്ലാതെ നല്ല പ്രൈവസി ഉള്ള ഏരിയ. അഡ്വഞ്ചറിനോടൊന്നും താല്പര്യമില്ലാത്ത പേടിയുള്ളവരാണെങ്കിൽ ഇവിടെ നിന്ന് സമാധാനമായിട്ട് കുളിക്കാം. അല്ലെങ്കിൽ വാ, ഇനിയുണ്ട് സ്ഥലം. കുറച്ചും കൂടെ താഴോട്ട് പോയാൽ പിന്നെ ഫുൾ അഡ്വഞ്ചർ മൂഡാണ്. ദേ പോകുന്നു വണ്ടർലേ കയറി റൈഡ് പോകുന്ന പോലെ. ഇതുപോലെ സ്ലൈഡിങ് വാട്ടർഫോൾ ഒന്നും അങ്ങനെ അധികം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സേഫാണ്. കുട്ടികൾക്കും വലിയവരായാലും ഈ സ്ലൈഡിങ് വാട്ടർഫാൾസിൽ ഇറങ്ങാം. ഈ വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്ത് അരയ്ക്ക് മുകളിൽ വരെ വെള്ളമുണ്ട്. താഴെ മണലും ആയതുകൊണ്ട് അങ്ങനെ പേടിക്കാനുമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വെള്ളച്ചാട്ടം കൊണ്ട് തന്നെ ട്രിപ്പ് മുതലായി. വലിയ ആഡംബരമൊന്നും താല്പര്യമില്ലാത്ത നാടൻ രീതിയോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ട്രാവൽ സ്റ്റോറി. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ.